ഗ്രെയിൻസ് ആൻഡ് ഡയറ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ബൈ ഗ്രേസ് ഓഫ് ഗോഡ് ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലൊക്കെ വളരെ ചൂടാണ്, അപ്പം അതിനു പറ്റിയ ഒരു ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. സമ്മർ ഒരു റാഗി ഡ്രിങ്ക്, ഇതൊരു റാഗിയുടെ ഒരു ഡ്രിങ്ക് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റാഗി എന്ന് പറഞ്ഞാൽ പഞ്ഞിപ്പില്ല, മുതാറി എന്ന കുബരക എന്നൊക്കെ പറയും, അതിന്റെ ഒരു ഡ്രിങ്ക് ആണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പൊ ഇത് കുറുക്കല്ല, അത് ലൂസ് ആയിട്ടിരിക്കും. അപ്പം നമുക്ക് ഈ ചൂടുകാലത്തും ഒക്കെ വളരെ കഴിക്കാൻ പറ്റിയ നല്ല, ഫ്രിഡ്ജ് വെച്ച് നല്ല തണുപ്പിച്ച് നല്ല ഒരു ജ്യൂസ് പോലെ നമുക്ക് കുടിക്കാൻ പറ്റും. അത് വളരെ, റാഗി എന്ന് പറഞ്ഞാൽ അതിനകത്ത് അയണ് കാൽസ്യം ഒക്കെ ഒരുപാട് ധാരാളം ഉണ്ട്. അപ്പോൾ എനീമിക്കായിട്ടുള്ള കുട്ടികൾക്കും എല്ലാം ഇത് കൊടുക്കാം. ഞാനൊരു റാഗി ചപ്പാത്തി നേരത്തെ ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ആ വ്ലോഗ് നോക്കിയാൽ, ആ ലിങ്ക് എടുത്ത് നോക്കിയാൽ അതിനകത്ത് റാഗിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈസിയാണ്, ടേസ്റ്റിയാണ്, നല്ല ഡെലിഷ്യസ് ആയിട്ടുള്ള നല്ല ഒരു ഡ്രിങ്ക് ആണ് റാഗി മോൾഡ് എന്ന് പറയാം, അല്ലെങ്കിൽ റാഗി ഡ്രിങ്ക് എന്ന് പറയണം. അപ്പൊ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ റാഗി ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കിയാലോ. ഇനി നമ്മുടെ റാഗി സമ്മർ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. അപ്പൊ ഹെൽത്തി ആണ്, വളരെ ഈസിയാണ്. അപ്പൊ നമുക്ക് ഈ സമ്മറിന് കുടിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. അപ്പൊ ഇതിന് ഞാൻ നമ്മളെ റാഗി പൗഡർ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് എന്റെ ഇരുന്ന റാഗി പൗഡർ. പിന്നെ നമുക്ക് ഇതുപോലെ മേടിക്കാനും കിട്ടും, ഇത് പാക്കറ്റിൽ മേടിക്കാനും കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പൊടിച്ചെടുത്താലും മതി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു രണ്ടോ മൂന്നോ പേർക്കുള്ളത് 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ എന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യണം. നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ എടുക്കാൻ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ ബദാം, എന്ത് ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ നട്ട്സ് ആയാലും മതി. പിന്നെ ഒരു കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. തണുത്ത പാല് വളരെ നല്ലത്, ഇച്ചിരി തണുപ്പിച്ചാണ് നമ്മൾ കുടിക്കുന്നതാണ് ഏറ്റവും വളരെ നല്ലത്. അപ്പോൾ ഇനി നമുക്ക് അത് കുറുക്കി ഒന്നെടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമ്മുടെ റാഗി പൗഡർ ഒന്ന്, ഇതൊരു 2-2.5 സ്പൂൺ വരും. അത് ഇതിന് അങ്ങനെ ചെറിയ കണക്കൊന്നുമില്ല, പ്രത്യേക കണക്കൊന്നുമില്ല. അപ്പോൾ ആദ്യം കട്ട കെട്ടാതെ, നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തില്ല, ഒന്ന് കലക്കിയിട്ട് വേണം, കട്ടയെല്ലാം ഉടച്ചിട്ട് വേണം അത് ഗ്യാസ് ഓൺ ചെയ്യാൻ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ തിളയ്ക്കുന്നവരെ ഒന്ന് കുറുക്കുക. അത് ഒന്ന് തിളച്ച് വരുമ്പോൾ മാത്രം പാലൊഴിച്ചാൽ മതി. ഇപ്പൊ കുട്ടികൾക്ക് കൊടുക്കാനും എല്ലാം വളരെ നല്ലതാണ്. ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് അയൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്. അപ്പോൾ അയണിൻ്റെ കുറവുള്ളവർക്ക്, ബ്ലഡിൻ്റെ കുറവുള്ളവർക്കെല്ലാം ഇത് കൊടുക്കാം. പ്രത്യേകിച്ച് ടീനേജ് ഗേൾസിനൊക്കെ ഇത് കൊടുക്കാൻ വളരെ നല്ലതാണ്. എനർജറ്റിക് ആവാനും ബ്ലഡിൻ്റെ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ വളരെ നല്ല, എല്ലാവർക്കും നല്ലതാണ്. ഡയബറ്റിക്കാർക്കും വെയിറ്റ് ലോസിനും നല്ലതാണ്. കുറച്ച് കാർബുണ്ട് എങ്കിൽ തന്നെയും അരിയുടെ അത്രയില്ല. അപ്പം ഇത് ഡയബറ്റിക്കാർക്കാണെങ്കിൽ ഇതിനകത്ത് ശർക്കരയൊന്നും ഇടാതെ നമ്മുടെ ഈ ലബാൻ പോലെ ബട്ടർ മിൽക്ക് ഒഴിച്ച് അവർക്ക് അതിനകത്ത് ശർക്കരയ്ക്ക് പാലിന് പകരം ഇത് ചെറിയ ശർക്കര ഇടേണ്ട ഉപ്പിട്ടിട്ട് ബട്ടർ മിൽക്ക് ഒഴിച്ച്, അതായത് ഈ തൈര് അടിച്ച് ഈ കുറുക്കിനകത്ത് ചേർത്ത് അവർക്ക് അങ്ങനെ എടുക്കാം. പിന്നെ ഇതിനകത്ത് ഈ ഷുഗർ ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് ശർക്കര, കരിപ്പട്ടി അങ്ങനെയൊക്കെ ഉള്ളത് ഉപയോഗിക്കാം. കുട്ടികൾക്കാണെങ്കിൽ ഡേറ്റ്സിന്റെ സിറപ്പോ, അപ്പൊ കുറച്ചും കൂടെ അവർക്ക് റിച്ചായിട്ട് കൊടുക്കാം. ഡേറ്റ്സിന്റെ സിറപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ ഇതിനകത്ത് പാല് വേണ്ടെന്നുണ്ടെങ്കിൽ ബദാം പാല്, ബദാം മിൽക്കോ കോക്കനട്ട് മിൽക്കോ ഒക്കെ വളരെ നല്ലതാണ്. ഇപ്പൊ പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു റാഗി അല്ലെ പഞ്ഞിപ്പുല്ല്, മുത്താറി എന്നൊക്കെ പറയും, ആ പഞ്ഞിപ്പുല്ല് റോ ആയിട്ടുള്ള പച്ചയായിട്ടുള്ളത് മേടിച്ചതുണ്ടെങ്കിൽ അത് ഒരു അരക്കപ്പ് വെള്ളത്തിലിട്ട് എന്തോ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അപ്പൊ അതിന്റെ കൂടെ കുട്ടികൾക്കാണെങ്കിൽ നല്ല കുറച്ചും കൂടെ റിച്ചായിട്ട് കൊടുക്കുക. കുറച്ച് കോക്കനട്ട്, പിന്നെ ഡേറ്റ്സോ പിന്നെ ബദാമോ നട്ട്സോ ഒക്കെ ഇട്ട് അടിച്ച് അത് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ, 8 മാസം കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുക്കാം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് ചൂടിന് വളരെ നല്ലതാണ്. ഇത് ചൂടിന് ബോഡിക്ക് തണുപ്പാണ്. അപ്പോൾ സമ്മറിലെല്ലാം മഹാരാഷ്ട്രയിലവിടെ ആയിരുന്നപ്പോഴെല്ലാം ഇത് കുട്ടികൾക്കും എല്ലാം അവിടെ കൊടുക്കും. അവിടുത്തുകാരെല്ലാം അതൊരുപാട് കഴിക്കും. സമ്മർ മുഴുവനും അവരിതാണ് കഴിക്കുന്നത്. ബോഡിക്ക് നല്ലതാണ് ചൂടിന്. ഇപ്പോൾ ഇത് തണുപ്പ്, ബോഡിക്ക് തണുപ്പ് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഒന്നായിരിക്കണം ഇതിൻ്റെ തൊലിക്ക് ഇച്ചിരി കട്ടിയ. അപ്പം
അവർക്കൊരു പറയാ ഡൈജഷന്റെ പ്രോബ്ലം വല്ലതും വരാതിരിക്കാം. അപ്പൊ ഇത് നമ്മുടെ ഇത് നല്ലതായിട്ട് കുറുകി വന്നു ഈ സ്റ്റേജിൽ. ഇനി നമുക്ക് പാലൊഴിക്കാം. ഇനി നമ്മുടെ അത് കുറുകി ഏകദേശം കുറുകുണ്ട്. ഈ ഒരു ഒരു ലൂസ് വേണം. നമ്മൾ കുറുക്കല്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കുറുക്കല്ല അത് കുറുക്കുന്നത്. അപ്പൊ ഈ ലൂസിൽ വേണം നമ്മളൊരു ഡ്രിങ്കായിട്ട് അണുപ്പിക്കും തണുപ്പിച്ച് കുടിക്കാൻ. അപ്പം കുറച്ച് പാല് ഞാൻ ഒഴിച്ചു. അപ്പൊ ആദ്യം രണ്ടോ മൂന്നോ സ്പൂൺ എടുത്ത് കുറുക്കി ചെറുതായിട്ട് കുറച്ച് അരക്കപ്പ മുക്കാക്കപ്പ വെള്ളം ഒഴിക്കുക. ഒഴിച്ച് കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് കുറുക്ക്. വലിയ വേവില്ലല്ലോ ഈ ഒരു പരുവത്തിൽ. നമ്മൾ ഡ്രിങ്കായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഞാൻ എന്റെ ശർക്കര ഉണ്ടായിരുന്നു, ഇത് ക്ലീൻ ചെയ്ത ശർക്കര പാനിയാക്കി വെച്ചത്, ഇങ്ങനെ കട്ടിയായി. അപ്പൊ നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ പനങ്കൽക്കണ്ടം എന്ന് പറഞ്ഞ് പാം ഷുഗർ ഒക്കെ ഉപയോഗിക്കുക. അത് വളരെ നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്. പാം ഷുഗറും പനങ്കൽക്കണ്ടം ഒക്കെ ഇത് നമ്മുടെ മധുരത്തിന്. ഇപ്പം ശർക്കരയെ കുറച്ചും കൂടെ ഹെൽത്തിൽ ഷുഗർ ഷുഗറിനെക്കാട്ടി വളരെ നല്ലതാ ശർക്കരയെ കരിപ്പട്ടി പാം ഷുഗർ ഒക്കെ. അപ്പൊ അതനുസരിച്ച് നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇടാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ഇച്ചിരി ഏലക്കാപ്പൊടി വേണമെങ്കിൽ ഇടണം, ഒരു കുറച്ച് ഏലക്കാപ്പൊടി. മധുരം നോക്കണം. ഇനിയും കുറച്ച് പാലും കൂടെ നമുക്ക് ഒഴിക്കാം. ബാക്കി ഹാഫ് കപ്പ് ഞാൻ ഒഴിച്ച് ഒരു കപ്പ് എടുത്ത് വെച്ചേക്കണം. പിന്നെ കുറച്ചും കൂടെ എടുക്കും. ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് എടുക്കാം. കുറച്ച് തണുക്കിട്ട് തണുത്തിട്ടാ ഗ്ലാസ്സിനകത്ത് നമുക്ക് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കട്ട കിട്ടുന്നുണ്ടെങ്കിൽ മിക്സിയിൽ തണുക്കുമ്പോൾ മിക്സിയിൽ അടിച്ച് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലിരിക്കും. ഇനി ഇത് തണുത്തിട്ട് നമുക്ക് ഗ്ലാസ്സിനകത്ത് ഒഴിക്കും. നമുക്കിനി നമ്മുടെ സമ്മർ റാഗി ഡ്രിങ്ക് ഒക്കെ റെഡിയായി. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ച് തണുപ്പിച്ച് ഇപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത് വേണം സമ്മറിൽ നമ്മൾ കുടിക്കാൻ. അപ്പോൾ ഈ റാഗി മാൾട്ട് എന്ന് പറയും, റാഗി ഡ്രിങ്ക് എന്ന് പറയും, ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറയും, എങ്ങനെ വേണമെങ്കിലും നമുക്ക്. അപ്പോൾ എൻ്റെ കയ്യിൽ മാംഗോ ഉണ്ടായിരുന്നു, ആപ്പിൾ ഉണ്ടായിരുന്നു. ഇതിനകത്ത് വാട്ടർ മെലൺ ഇടാം. എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഇടാം. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇടാം. ഞാൻ ഒന്ന് സെറ്റ് ചെയ്യുന്ന പോലെ കുറച്ച് ആപ്പിള്. അപ്പം നമ്മളൊരു 2.5 സ്പൂൺ റാഗി പൗഡർ എടുത്തത്, അതിനകത്ത് ഇത്രയൊക്കെ 3 കപ്പോളം ഗ്ലാസോളം കിട്ടും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് കുടിക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാം. അപ്പം ഇന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ അവർക്കും കൂടെ എടുത്ത്. അപ്പോൾ നല്ല ചൂടിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് അനീമിക്കായുള്ളവർക്ക്, കുട്ടികൾക്കൊക്കെ അനീമിക്കായിട്ടുള്ളവർക്കൊക്കെ ഇത് കൊടുക്കുക. അതിനകത്ത് കാൽസ്യം അയണൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം നല്ല ഒരു ഡ്രിങ്കാണ്, നമ്മുടെ ചീപ്പാണ്, ബെസ്റ്റാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും പേരൻസിനും എല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അപ്പോൾ ഓളെന്നുള്ള ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരും. അപ്പോൾ ഈറ്റ് ഹെൽത്തി ആൻഡ് സ്റ്റേ ഹെൽത്തി. ഓക്കെ, ബൈ ബൈ.